സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായി മാറിയതോടെ മാനവീയം വീഥിയിൽ ഇപ്പോൾ ഓരോ രാത്രിയും കളറാണ്. പുലർച്ചെ വരെ നീളുന്ന പാട്ടും ഡാൻസും ആഘോഷ കൂട്ടായ്മകളും ഒക്കെ ഉണ്ട് അവിടെ. ഇതുവരെ കാണാത്ത തിരുവനന്തപുരത്തിന്റെ മുഖമെന്നാണ് പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ പറയുന്നത്. അവിടെ നിന്നും ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് FB തുറന്നാലും ശരി, ഇൻസ്റ്റാഗ്രാം തുറന്നാലും ശരി, മുഴുവൻ കഥയും ട്രിവാൻഡ്രത്തെ നൈറ്റ് ലൈഫിനെ പറ്റിയിട്ടാണ്. ശരിക്കും ട്രിവാൻഡ്രത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് ഒന്ന് നോക്കി. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ മാനവീയ വീഥിയിലേക്ക് ആളുകളുടെ വരവാണ്. രാത്രി 10 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ മാനവീയ വീഥി ഇപ്പോൾ ഫുൾ ആക്റ്റീവാണ്. ഈ കാണുന്നൊന്നുമല്ല, തിരക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുൾ ആളുകൾ നിറയുമെന്നാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർ പറയുന്നത്. നല്ലൊരു വൈബാണ്. ഇവരൊന്നും ഗ്രൂപ്പായിട്ട് വരുന്നവരല്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ട പിന്നെ കൂട്ടായി ഡാൻസായി ബഹളമായി അങ്ങനെ ആഘോഷമയമാണ്. പണ്ട് ISFK കാലത്ത് മാത്രം ട്രിവാൻഡ്രത്ത് കിട്ടിയിരുന്ന ഒരു വൈബിലെ ആ വൈബാണ് ഇപ്പോൾ മാനവീയ വീഥിയിൽ എല്ലാ ദിവസവും. I feel young now. Very good idea, positive vibe. Sending you much love, Trivandrum. Well done. I like what we've done with this place. It's definitely like something to be proud of as a Trivandrum. It's great, it's great. Reminds me of some places in the US, so it's feels good. പാട്ടും ബഹളവും മാത്രവുമല്ല മാനവീയ വീഥിയുടെ ചുമരുകളിലെല്ലാം തന്നെ നല്ല മനോഹര ചിത്രങ്ങൾ നിറയുന്നുണ്ട്. ഈ കേരളീയ മേളയുടെ ഭാഗമായിട്ടാണ് ഇത്ര മനോഹര ചിത്രങ്ങളൊക്കെ ഇപ്പൊ വരയ്ക്കുന്നത്. ഹലോ, എങ്ങനെയുണ്ട് ചിത്രം വരെയൊക്കെ? പൊളിയാണോ ഈ മാനവീയ വീഥി വൈബ്? ഇതിപ്പോ കളരി ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്, തെയ്യം കളരി. അങ്ങനെ മാനവീയ വീഥി ഉഷാറായതോടുകൂടി ഈ പരിസരത്ത് കൂടുതൽ തട്ടുകടകളൊക്കെ എത്തിയിട്ടുണ്ട്. രാത്രി വൈകുമ്പോളും ആളുകൾ എത്തുന്നു, അത്രത്തോളം ഇവിടെ കച്ചവടം നടക്കുന്നു. ഒരുപാട് പേർ ഇങ്ങോട്ട് വരും തോറും കച്ചവടം പൊടി പിടിക്കുന്നു, കച്ചവടക്കാരും ഹാപ്പി. ചപ്പാത്തി, ഇടിയപ്പം, ദോശ, പുട്ട്, അപ്പം ഉണ്ട്. പിന്നെ ചിക്കനില് ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, ചിക്കൻ കറി, ബീഫില് ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി ഉണ്ട്, വെജിറ്റബിളില് കടല കുറുമ, ഗ്രീൻ പീസ് ഉണ്ട്. പിന്നെ ഹൈദരാബാദ് ബിരിയാണി, ചൂട് ബിരിയാണി, ദമ്മ പൊട്ടിക്കുന്നത് ഇവിടെ വെച്ചാണ് പൊട്ടിക്കുന്നത്. ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ 2 മണി 3 മണിയാകും നമ്മൾ ഇവിടെ പോകുമ്പോൾ തന്നെ. പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവേ നൈറ്റ് ലൈഫ് പീസ്ഫുൾ ആണെന്നാണ് ഇവിടുത്തെ 8 പോസ്റ്റിലെ പോലീസ് അടക്കം പറയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ റാഷ് ഡ്രൈവിംഗ്, ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള ബഹളമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ കൂടി ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് കുറച്ചുകൂടി കളറാക്കാം. അടിപൊളി, നമ്മളിവിടുത്തെ സ്ഥിരം കുട്ടികളാണ്, പിള്ളേര് സഹിതം ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. ഇതാണ് ട്രിവാൻഡ്രത്തെ പൊളി നൈറ്റ് ലൈഫ്. സംഗതി പൊളിയാണ്, സംശയമില്ല. പക്ഷേ നൈറ്റ് ലൈഫ് എന്ന് പേരിട്ട് വിളിച്ച് ഒരു പ്രത്യേക ഇടം കണ്ടെത്തി അവിടെ നയിക്കേണ്ടത്, അവിടെ ഉണ്ടാകേണ്ടതാണോ നൈറ്റ് ലൈഫ് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.